Hi friends, myself Safad. Nammala innathe video il discuss cheynathu nammada C programming inte functions ennu parayna concept ine pattiyana nammal discuss cheynathu. Adu pole thane endanu function, adu pole edokke reethilulla functions namakkonde engeneyanu nammada functions ine nammada program inte use cheyyunnu. Ithrom karyangalana nammal innathe video il discuss cheynathu. Appo namukku nere video ilekku povam. Okay, appo aadime endanu ee oru function ennu paranju kaniyale kore sequence of statement il aayirikkum. That is the function of the function. We will perform a particular task. Perform. Say for example, we will use a C program. We will use a statement. We will use an addition operation. The numbers in the sum. We will use a statement. We will use a statement. We will use a task. We will use a task. We will use a sum. We will use a sum. We will use a product. We will use a statement. We will use a statement. These are the functions that we will use. Because we will use a statement. We will use a particular task to perform. We will use a concept and function. This is the main item. We will use modular programming. If we have modular programming, we will have a program. We have a program, P. Say for example, we have a P program. We have a calculator design GMD, a C program design GMD. Now, this is the modular programming. We have a calculator, we have a sum numbers. We have a number of numbers, we have a difference. അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം അങ്ങനെ പല ഓപ്പറേഷൻസ് ആയിരിക്കും എനിക്ക് പെർഫോം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൈനലി എനിക്ക് ഉണ്ടാക്കേണ്ട ഒരു കാൽക്കുലേറ്ററാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പം M1 M2 അല്ലെങ്കിൽ M3 എന്നൊക്കെ പറഞ്ഞ് പല മോഡ്യൂൾസ് ആയിട്ട് ഞാൻ ഈ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ മോഡ്യൂൾ വേണമെങ്കിൽ ചെയ്യുന്നത് അഡീഷൻ ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത് രണ്ടാമത്തെ കുറച്ച് പോർഷൻ ചെയ്യുന്നത് M2 എന്ന് പറയുന്ന മോഡ്യൂൾ വേണമെങ്കിൽ subtraction difference operation perform cheynathu M3 ennu parayunnathu product operation perform cheynathu M4 ennu parayunnathu division operation aayirikkum idellam kuda combine cheyidittayirikkum enikku oru calculator finally kittunne idana modular programming ennu parayunnathu oru velliyoru programine nammal pala modules aayittu divide cheyyanam endru ore modulum oru particular task allengil oru particular function aayirikkum perform cheynathu appo inganeulla kaaryathinu vendiyana nammal functions main aayittu use cheynathu appo nammal nerathe C programming inde കൺസെപ്റ്റുകളും പ്രോഗ്രാംസൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്തിരുന്നത് അതെന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത് അതിന് തന്നെ ഒരു പർട്ടിക്കുലർ പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട് അപ്പം ഈ ഫംഗ്ഷന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട് ഫംഗ്ഷൻ്റെ കേസിൽ അതുപോലെ തന്നെ ഒരിക്കലും ഒരു ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ പിന്നുള്ള ബാക്കിയുള്ള പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് എവിടെ വെച്ചാണോ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട് ഇത് നമ്മൾ പ്രോഗ്രാമിംഗിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നല്ല കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം ആസ് ഓഫ് നൗ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി അപ്പം അതിൻ്റെ ഒരു സിൻടാക്സ് ഒക്കെ ഉണ്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ സിൻടാക്സ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കണം നമ്മൾ ഡേറ്റ ടൈപ്സ് ഓഫ് സി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രൊവൈഡ് ചെയ്യാം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ തന്നെ ഫംഗ്ഷൻ ഏത് ടൈപ്പിലുള്ളതാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ പേരുണ്ട് അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തായിരിക്കും ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ വേരിയബിൾസ് ആണ് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനെ കോൾ ചെയ്യണം ആ കോൾ ചെയ്യാനുള്ള സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഒരു പേരുണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞു കൊടുക്കുക കോമായിട്ട് അതിനുശേഷം അത് എൻഡ് ചെയ്യേണ്ടത് സെമികോളം വെച്ചിട്ടായിരിക്കും ഇത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം ഇതാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെയും ഫംഗ്ഷൻ കോളിൻ്റെയും ഇനിയിപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് മോഡുലാർ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ കാൽക്കുലേറ്റർ നമ്മൾ ചെയ്തു അപ്പോൾ ഒരിക്കൽ നമ്മൾ അഡീഷൻ ഓപ്പറേഷൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ
എപ്പോഴാണോ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യേണ്ട കേസ് വരുന്നത് ആ സമയത്ത് നമ്മൾ പിന്നെയും ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ ഇൻ്റെ കോമ ബി എ ഈക്വൽ ടു ബി പ്ലസ് സി എന്നൊന്നും പറഞ്ഞ് എഴുതേണ്ട കാര്യമില്ല. ആ ഒരു ഫംഗ്ഷനെ സമ്മെന്ന് പറയുന്നത് ഇപ്പോൾ ഫംഗ്ഷനെ എഴുതുന്നതെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. എപ്പോഴാണോ നമുക്കൊരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ സമയത്ത് ആ ടാസ്കിൻ്റെ ഫംഗ്ഷൻ മാത്രം നമ്മൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തെങ്കിലും ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. അതാണ് ഫംഗ്ഷനെ വേറൊരു അഡ്വാൻറ്റേജ് വരുന്നത്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് എഴുതിയ ഫംഗ്ഷനെ നമുക്ക് വേറൊരു പ്രോഗ്രാമിങ്ങിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതുമാണ്. ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ ടൈപ്സ് പോലെ തന്നെ ബിൽട്ടിൻ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സി കമ്പൈലറിൻ്റെ അകത്ത് തന്നെ കുറേ ഫംഗ്ഷൻസ് ലൈബ്രറിക്കകത്ത് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെഡർ ഫയൽസിൻ്റെ അകത്തായിരിക്കും റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻറ് ചെയ്യാനാണെങ്കിൽ പ്രിൻറ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്. എന്തെങ്കിലും നമ്പേഴ്സൊക്കെ ഗെറ്റ് ചെയ്യണമെങ്കിൽ യൂസറിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റ ഗെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്കാൻ എഫ് എന്ന് പറഞ്ഞ് വേറൊരു ഫംഗ്ഷനുണ്ട്. ഒരു ക്യാരക്ടറിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെറ്റ് ക്യാർ എന്ന് പറയുന്നതുകൊണ്ട്, അതുപോലെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. എഫ് ക്ലോസ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷനുണ്ട് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഉള്ള ഹെഡർ ഫയൽ എസ് ടി ഡി ഐ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഇതിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ പവർ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ ലോഗ് വാല്യൂ കാണണം, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ നമുക്ക് മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ലൈബ്രറിക്കകത്ത് കുറേ ഫംഗ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കേസ് മാറ്റണമെങ്കിൽ ലോവർ കേസിൽ നിന്ന് അപ്പർ കേസൊക്കെ ആക്കണമെങ്കിൽ നമുക്ക് സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിലും ഇതുപോലെ തന്നെ കുറേ ബിൽട്ടിൻ ഫംഗ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ ബിൽട്ടിൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ്. അതായത് യൂസർ നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ആവശ്യമനുസൃതം നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം. കാരണം ബാക്കിയെല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഉള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ അകത്താണെങ്കിൽ ഫംഗ്ഷൻ ഒരു പ്രോട്ടോ ടൈപ്പ് കാണും, ഫംഗ്ഷൻ ഒരു കോൾ ഉണ്ടായിരിക്കും, അതിന് കുറേ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ടേമോടെ വരുന്നുണ്ട്. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ. ഓരോന്നും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ എന്താണ്, ഇൻഡിജർ വാല്യൂ ആണോ അല്ലെങ്കിൽ ഡെസിമൽ പോയിൻ്റ് ഫ്ലോട്ടിംഗ് വാല്യൂ ആണോ അല്ലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെയാണോ റിട്ടേൺ ചെയ്യുന്നത്, ഈ കാര്യം നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ എവിടെയാണോ നമ്മുടെ ഫംഗ്ഷൻ എൻ ബിഗിൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും, നമ്മുടെ നോർമൽ ഡാറ്റ ടൈപ്പാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് പറയുക, ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മുടെ ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വോയിഡ് സം ഇൻഡ് കോമ ഇൻഡ് എന്നൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്നത് സമ്മാണ്, അത് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വോയിഡാണ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഇൻഡിജർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡ് കോമ ഇൻഡ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ സെമി കോളിനിട്ട് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വേണ്ടത് ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതിനകത്ത് നമ്മൾ ഏതൊക്കെ വാല്യൂസാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ അല്ലെങ്കിൽ റെഡി ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫംഗ്ഷൻ കോള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് മാത്രം ഇട്ടാൽ മതി, സെമി കോളിനിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടോ സം ഓഫ് എക്സ് കോമ വൈ എന്നൊരു എഴുതിയിരിക്കുകയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു വേരിയബിളിലേക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എ ഈസിക്വൽ ടു സം ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് എക്സ് കോമ വൈ എന്നുള്ളത്. അതിനെ ഞാനൊരു അസൈൻമെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം ഇപ്പോൾ സം ഓഫ് എക്സ് കോമ വൈ. ഈ രണ്ട് രീതിയിലും നമുക്ക് ഫംഗ്ഷൻ കോള് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വന്നു കഴിഞ്ഞാൽ ഈ സമ്മെന്ന് പറയുന്ന ഫംഗ്ഷനെ അപ്പോഴായിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴായിരിക്കും സമ്മെന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഇതാണ് ഫംഗ്ഷൻ കോള് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമതായിട്ടുള്ളത് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് പാരാമീറ്റേഴ്സ് ആണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള പാരാമീറ്റേഴ്സാണ് ഫംഗ്ഷൻ്റെ കേസിൽ വരുന്നത്.
ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടേമുണ്ട്, അതുപോലെ തന്നെ ഫോർമൽ പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അതിട്ട് എഴുതി കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഫംഗ്ഷൻ കോളിൽ മാത്രമായിരിക്കും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, ആദ്യമായിട്ട് ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ആയിരിക്കും നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഫൈനലി വരുന്നതാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നുള്ളത്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. കാരണം അത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കും. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനകത്തായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഫംഗ്ഷൻ്റെ പേരെന്താണ്, ഏത് ടൈപ്പാണ് റിട്ടേൺ ചെയ്യുന്നത്, ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മുടെ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സി പ്രോഗ്രാമിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ലൈബ്രറി ഫംഗ്ഷൻസൊക്കെ എഴുതി, അതിനുശേഷം ഞാനിവിടെ ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറയുകയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ പറയുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ വോയിഡ് സം ഓഫ് ഇൻഡ് ഓഫ് ഇൻഡ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ അത് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അത് റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വോയിഡായിട്ടൊരു റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, വോയിഡാണ്. അവിടെ രണ്ട് പാരാമീറ്റേഴ്സ്, ഇൻഡിജറായിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു, ഇൻ കോമ ഇൻഡ്. അതിനുശേഷം എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ഞാൻ രണ്ട് വേരിയബിളിനെ, എയും ബി എന്ന് പറഞ്ഞ രണ്ട് ഇൻഡിജർ വേരിയബിളിനെ ഞാൻ എൻ്റർ ചെയ്തു. യൂസറിൽ നിന്നും ആ വാല്യൂസിനെ ഞാൻ ഗെറ്റ് ചെയ്തു. ഇവിടെ ഇൻഡിജറായാണ് നമ്മൾ ഐഡൻറ്റിഫയർ പെർസെൻറ്റേജ് ഇടിയിട്ടിരിക്കുന്നത്. അമർസാനെ അമർസാൻ ബി ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, സം ഓഫ് എ കോമ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സമ്മ എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ആ ക്യാരക്ടർ ക്ലോസ് ചെയ്തു, ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഈ വോയിഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് രണ്ട് പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എ കോമ ബി എന്നുള്ളത്. അതിനുശേഷം എന്താണ്, പ്രിൻ്റ് ചെയ്യാണ് സം ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് ബി എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പം നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു, റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് പറഞ്ഞു, അതിനുശേഷം ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ ഡേറ്റ ടൈപ്പ് പറഞ്ഞു, ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു, ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞു ആക്ച്വൽ പാരാമീറ്റേഴ്സായിട്ട്. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ കോളിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇവിടെ നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എയും ബിയും എന്നുള്ളത്. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം കൂടെ വരുന്നുണ്ട് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ അകത്ത്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫംഗ്ഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിൻടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും വേരിയബിൾ വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ സെമികോൺ ഇട്ട് അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫംഗ്ഷൻസിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് ഫംഗ്ഷൻസ് ഉള്ളതെന്നാണ്. അതായത് ആർഗ്യുമെൻസിനെ ബേസ് ചെയ്തിട്ടാണ്, റിട്ടേണും ആർഗ്യുമെൻറ്റും ബേസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻസിനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചില ഫംഗ്ഷൻസിൻ്റെ അകത്ത് ആർഗ്യുമെൻസും കാണത്തില്ല, റിട്ടേണും കാണത്തില്ല. അതാണ് കാറ്റഗറി വൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ആദ്യമേ നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആർഗ്യുമെൻസും ഇല്ല, റിട്ടേൺ ഇല്ല. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സമ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ എന്താ ചെയ്തത്, ഫംഗ്ഷൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വോയിഡ് സമ്മ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ആർഗ്യുമെൻസ് ഒന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ എംപ്റ്റി പാരാൻതീസിസ് ആയിട്ടിരിക്കുന്നത്. ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു വേരിയബിളും കൊടുത്തിട്ടില്ല. മെയിൻ ഫംഗ്ഷൻ എഴുതി, ഞാൻ എൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്തു, സമ്മ എന്ന് പറഞ്ഞ് ഗെറ്റ് ക്യാരക്ടർ എഴുതി. അതിനുശേഷം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത്. ഇവിടെയും നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു കൊടുത്തു, സമ്മ എന്നുള്ളതാണ്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഒന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വോയിഡായിട്ട് കൊടുത്തു. വേറെ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, എംപ്റ്റി ബ്രാക്കറ്റ് തന്നെയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ രണ്ട് ലോക്കൽ വേരിയബിൾ എയും ബിയും ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, യൂസറിൽ നിന്ന് എൻ്റർ ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ ഞാൻ പ്രിൻറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആൻഡ് നോ റിട്ടേൺ. ഇവിടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. യാതൊരു രീതിയിലുള്ള ആർഗ്യുമെൻസിനെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ്റെ അകത്തോ ഫംഗ്ഷൻ കോളിൻ്റെ അകത്തോ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കോള എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ടൈപ്പ് വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർഗ്യുമെൻസ് ഉണ്ടായിരിക്കും, പക്ഷേ റിട്ടേൺ കീവേഡ് ഉണ്ടായിരിക്കത്തില്ല. അതാണ് കാറ്റഗറി ടു എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ എഴുതി, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടോടൈപ്പ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഫംഗ്ഷൻ്റെ വോയിഡ് സം ഓഫ് ഇൻഡ് ഓഫ് ഇൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ്റെ പേര് പറഞ്ഞു, റിട്ടേൺ ടൈപ്പ് വോയിഡാണ്, രണ്ട്
പാരാമീറ്റേഴ്സ്, ഇൻറ്റീജർ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സിനെ നമ്മൾ പ്രോട്ടോടൈപ്പിനകത്ത് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സ് എൻറ്റർ ചെയ്യാൻ പറഞ്ഞു, സ്കാൻ ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ കോളും എഴുതി, സം ഓഫ് എ കോമ ബി എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എയും ബിയും എന്ന് പറയുന്ന രണ്ട് ആർഗ്യുമെൻറ്റ്സിനെ ഞാനിവിടെ ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ ഞാൻ വോയിഡ് സം ഓഫ് ഇൻറ്റു എ കോമ ഇൻറ്റു ബി എന്ന് പറഞ്ഞു. രണ്ട് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്. അതിനുശേഷം എൻ്റെ പ്രിൻ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഞാൻ എഴുതി, എ പ്ലസ് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് കാറ്റഗറി 2 ആയിട്ടുള്ള ഫംഗ്ഷന്. ഇനി മൂന്നാമതായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആർഗ്യുമെൻറ്റിനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സെയിം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അവോയ്ഡ് മെയിൻ എഴുതി. ഇവിടെ നമ്മൾ ഇൻറ്റിജർ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്, എക്സ് ഈസിക്വൽ ടു സമ്മ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഞാൻ സമ്മിനെ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഞാൻ പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുവാണ്, ഇൻറ്റിജർ ആയിട്ടൊരു ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റിജറാണ്, ഫംഗ്ഷൻ്റെ പേര് സമ്മ. ഇവിടെ ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് എംറ്റി പാരാന്തസിസ് ഇട്ടിരിക്കുന്നത്, ബ്രാക്കറ്റിനകത്ത് ഒന്നും തന്നെ ഇല്ല. അതിനുശേഷം ഞാൻ എൻ്റെ ലോക്കൽ വേരിയബിൾ എയും ബിയും ഇനിഷ്യലൈസ് ചെയ്തു, രണ്ട് നമ്പേഴ്സിനെ എൻട്രി ചെയ്തു, റിട്ടേൺ ചെയ്യാണ്. ഇവിടെ നമ്മൾ കണ്ടു റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ എ പ്ലസ് ബി, എയുടെയും ബിയുടെയും കൂടെ സമ്മാണ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതാണ് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ് ആയിട്ട് റിട്ടേൺ എന്ന് പറയുന്ന കാറ്റഗറി 3 ആയിട്ടുള്ള ഫംഗ്ഷൻ. ഫൈനലി നമുക്ക് വരുന്ന ഫംഗ്ഷനാണ് ആർഗ്യുമെൻറ്റും കാണും റിട്ടേണും കാണും രണ്ടും ഉണ്ടായിരിക്കും ഈ ഒരു ഫംഗ്ഷനകത്ത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ടി ഡോട്ട് എച്ച് കോണി ഡോട്ട് എച്ച് എഴുതി, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതി, ഇൻറ്റിജർ ആയിട്ടൊരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ്റെ പേര് സമ്മ എന്നുള്ളതാണ്, രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞ് മെയിൻ ഫംഗ്ഷൻ എഴുതി. ഇവിടെ നമ്മൾ മൂന്ന് വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, എയും ബിയും എക്സ് എന്നുള്ള രീതിയിൽ രണ്ട് നമ്പേഴ്സിനെ യൂസറിൽ നിന്ന് ഗെറ്റ് ചെയ്തു. എയും ബിയും എക്സ് എന്ന് പറയുന്നത് എന്താണ്, എ കോമ ബി, സം ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞ് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്ന സമ്മാണ്, യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറഞ്ഞ എയും ബിയുമാണ്. നമ്മൾ പ്രിൻറ്റ് ചെയ്തു, സമ്മ് പ്രിൻറ്റ് ചെയ്തു, ഗെറ്റ് സി എച്ച് എഴുതി. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുവാണ്, ഇൻറ്റിജർ ആയിട്ട് ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ സമ്മെന്നാണ് ഫംഗ്ഷൻ്റെ പേര് പറയുന്നത്. രണ്ട് പാരാമീറ്റേഴ്സിന് എയും ബി എന്നുള്ള രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷന് ആർഗ്യുമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ എന്ന് പറയുന്ന കീവേഡും ഉണ്ട്. ഇതാണ് കാറ്റഗറി 4 ഫംഗ്ഷന്. ഇനിയിപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ആകത്തുള്ളൂ, ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് രണ്ട് രീതിയിൽ കോൾ ചെയ്യാൻ സാധിക്കും, സിക്കകത്ത് കോൾ ബൈ വാല്യൂം അതുപോലെ തന്നെ കോൾ ബൈ റെഫറൻസ് എന്നുള്ളത്. ഈ രണ്ട് മെത്തേഡ് വഴിയാണ് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക്. എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് എന്തെങ്കിലും ഒരു എക്സിക്യൂഷനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സിനകത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം തന്നെ രണ്ട് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 3 എന്നാണ് എങ്കിൽ ഇത് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്വാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ വേറൊരു വേരിയബിളിൻ്റെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യുക, അതാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഇതിന് ഔട്ട്പുട്ട് എനിക്ക് കിട്ടേണ്ടത് ഞാൻ ഇനിഷ്യലി കൊടുത്തിരിക്കുന്ന എയുടെ വാല്യൂ 5 എന്നും ബിയുടെ വാല്യൂ 3 എന്നാണ്. പക്ഷേ എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് എയുടെ വാല്യൂ എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യണം, എ ഈക്വൽ ടു 3 അതുപോലെ തന്നെ ബി ഈക്വൽ ടു 5 എന്നായിരിക്കണം എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് കിട്ടേണ്ടത്. ഇതാണ് എൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ഇതാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെഡർ ഫയൽസ് എഴുതി. അതിനുശേഷം ഞാനൊരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുകയാണ്, വോയിഡ് ആയിട്ടൊരു ഫംഗ്ഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ പേര് എന്ന് പറയുന്ന സ്വാപ്പ് എന്നുള്ളതാണ്. രണ്ട് വേരിയബിൾസിന് എനിക്ക് ആവശ്യമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റ് ഓഫ് ഇൻറ്റ് ഇൻറ്റിജർ ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സിനെ ഞാൻ എടുത്തു. അതിനുശേഷം എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, രണ്ട് ലോക്കൽ വേരിയബിൾ എയും ബീനെയും കൂടെ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു. യൂസർ ചെയ്യുന്ന എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ ഗെറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്, സ്വാപ്പിങ്ങിന് മുമ്പ് തന്നെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറയുന്നത് എ കോമ ബി ആയിരിക്കും. അതിനുശേഷം ഞാൻ സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, കാരണം ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് സ്വാപ്പ് എന്നുള്ളതാണ്. അവിടത്തേക്ക് ഞാൻ രണ്ട് വേരിയബിളിന് എയും ബിയിനെയും കൂടെ പാസ് ചെയ്തു. അതിനുശേഷം ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്, ആഫ്റ്റർ കോളിംഗ് ദ ഫംഗ്ഷൻ, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പം എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ ഡെഫിനേഷൻ എഴുതുകയാണ്, ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ പേരിന് വ്യത്യാസമൊന്നുമില്ല, സ്വാപ്പ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ രണ്ട്
ഫോർമൽ പാരാമീറ്റേഴ്സ് എയും ബിയും എന്നുള്ള രീതിയിൽ രണ്ട് പാരാമീറ്റേഴ്സിനെ എൻ്റർ ചെയ്തു. ഇവിടെ ഒരു ടെമ്പററി വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു വാല്യൂസ് സ്വാപ്പ് ചെയ്യാൻ വേണ്ടി. ടെമ്പററി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. അതിനുശേഷം എയുടെ വാല്യൂവിനെ ബിയുടെ വാല്യൂയിലേക്കാക്കി, ബിയുടെ വാല്യൂവിനെ ടെമ്പററി ആക്കി, ഫൈനലി ഞാൻ പ്രിൻറ്റ് ചെയ്തു എയും ബിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോൾ ബൈ വാല്യൂ ആണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂവിനെ നമ്മുടെ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക്, ഇവിടെ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ ഒരു വാല്യൂവിനെ ഞാൻ ജസ്റ്റ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ട്, ഇപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ ടെമ്പററി വേരിയബിൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ചേഞ്ചസ് ഇവിടെ ഈ എയിലും ബിയിലും റിഫ്ലക്റ്റ് ആകത്തില്ല. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമായിരിക്കും ആ ഒരു വാല്യൂ നിൽക്കുന്നത്, കാരണം നമ്മൾ ജസ്റ്റ് എയുടെയും ബിയുടെയും വാല്യൂ മാത്രമേ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ചേഞ്ചസ് എന്തെങ്കിലും ഫംഗ്ഷന്, ഈ ഒരു സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഒന്നും തന്നെ ഈ മുകളിലത്തെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ആകത്തില്ല. അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള നമ്മുടെ കോൾ ബൈ റഫറൻസ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറിജിനൽ വേരിയബിളിനെയാണ് ആക്ച്വലി പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കോപ്പി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് നമ്മുടെ ഒറിജിനൽ ഡേറ്റയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ ചെറിയ വ്യത്യാസം മാത്രമേ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ എഴുതി, ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു പോയിൻറ്ററിന് വേണ്ടി ഇൻഡിജർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു പോയിൻറ്റർ വേരിയബിളാണ് ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ യൂസറിൽ നിന്ന് വാല്യൂ ഗെറ്റ് ചെയ്തു, സ്കാൻ ചെയ്ത് രണ്ട് വാല്യൂവിനെ ബിഫോർ കോളിംഗ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ സ്വാപ്പ് ചെയ്തെടുത്തു, അമൃത്സർ എ കോമ ബി എന്നുള്ള രീതിയിൽ. അതിനുശേഷം ആഫ്റ്റർ കോളിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ പ്രിൻറ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോഴും ഒരു പോയിൻ്ററായിട്ടൊരു പാരാമീറ്റേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഇൻറ്റിജർ സ്റ്റാർ ഓഫ് എയും സ്റ്റാർ ഓഫ് ബിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോൾ ബൈ റഫറൻസ് ആണ് ആക്ച്വലി വരുന്നത്. അതായത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ്, ആ വാല്യൂ അല്ല അഡ്രസ്സിനെയായിരിക്കും ഇവിടെ ആമ്പർസാൻ എയും ആമ്പർസാൻ ബിയും കൂടെ ആണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും അഡ്രസ്സാണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പററി വേരിയബിൾ ഉണ്ടാക്കുന്ന ചേഞ്ചസ്, എയ്ക്കും ബിക്കും ടെമ്പററി വേരിയബിൾ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ആകും. ഈ വാല്യൂ ഇവിടെ എന്ത് ചേഞ്ചാണോ ഉണ്ടായിരിക്കുന്നത് ആ വാല്യൂ ഇവിടെ മെയിൻ ഫംഗ്ഷനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് കോൾ ബൈ റഫറൻസ് എന്ന് പറയുന്നത്. ഇതാണ് രണ്ട് രീതി നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാവുന്ന ഒരു പ്രോവിഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മെയിനായിട്ട് എന്താണ് ഫംഗ്ഷന്, ഏതൊക്കെ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, ഫംഗ്ഷൻ ഏത് രണ്ട് രീതിയിൽ നമുക്ക് കോൾ ചെയ്യാം, ഇത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.